ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫയൽസ്, അതായത് നമ്മുടെ ഫോട്ടോസോ വീഡിയോസോ എന്തെങ്കിലും ഡിലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അത് വളരെ നിഷ്പ്രയാസം ഒരു തേർഡ് പാർട്ടി അപ്ലിക്കേഷൻ്റെ സഹായത്തോടെ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു അപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ വളരെ നിഷ്പ്രയാസം തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ആ അപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കാണാം, എങ്ങനെയാണ് അത് റിക്കവർ ചെയ്തെടുക്കേണ്ടതെന്നുള്ളത് നോക്കാം. പിന്നെ ഒരു കാര്യം, നമ്മൾ തേർഡ് പാർട്ടി അപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ എന്തായാലും വല്ല ആഡ് വരും. അപ്പോൾ അതെല്ലാം നമ്മളൊന്ന് ക്ലോസ് ചെയ്ത് കളഞ്ഞാൽ മതി, വളരെ നിഷ്പ്രയാസം നമുക്ക് ഈ അപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നേരെ വൈകിപ്പിക്കുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ അപ്ലിക്കേഷൻ ഡിലീറ്റ് ഫോട്ടോ റിക്കവറി എന്ന്. ഈ അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് എങ്ങനെയാണ് ഇതിൽ സെറ്റിങ്സ് എല്ലാം ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ജസ്റ്റ് ഞാനിതൊന്ന് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്ത് അതൊന്ന് അതിൻ്റെ ഒരു ഹോം പേജ് എല്ലാം വരാനുള്ള ചെറിയൊരു സമയം എന്തായാലും വരും. അപ്പോൾ ഇങ്ങനൊരു പേജാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുക. ഇങ്ങനൊരു പേജ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിലേറ്റവും താഴെ നമുക്ക് ഗെസ്റ്റ് ചാർട്ട് എന്ന് കാണാൻ സാധിക്കും. ഈ ഗെസ്റ്റ് ചാർട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഈ ഗെസ്റ്റ് ചാർട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു ലോഡിംഗ് ആഡ്സ് എന്ന് കാണാൻ കഴിയും. അതൊന്നും നമ്മൾ മെയിൻ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നേരെ നമുക്ക് ഇതുപോലെ ഒരു പേജ് ഓപ്പൺ വരും. ഇതുപോലെ ഒരു പേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെ സെൻട്രലായി ഈ സ്റ്റാർട്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ സ്റ്റാർട്ട് എന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഈ സ്റ്റാർട്ട് എന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഒരു 5 ഓപ്ഷൻ താഴെ ഓണാവും. അതിൽ നമുക്ക് കാണാൻ കഴിയും റിക്കവർ ഇമേജ് ഉണ്ട്, അതുപോലെ തന്നെ റിക്കവർ വീഡിയോസ് ഉണ്ട്, ഓഡിയോസ് ഉണ്ട്, അപ്ലിക്കേഷൻ ഉണ്ട്, കോൺടാക്ട് ഉണ്ട്. എന്ത് തന്നെ നമ്മൾ ഫോണിൽ നിന്ന് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും ഈ ഒരു അപ്ലിക്കേഷൻ ഉപയോഗിച്ച്, അതായത് ഈ ഒരു തേർഡ് പാർട്ടി അപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് ഈസിയായി അത് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ അതിൽ വീഡിയോസും ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. വീഡിയോസ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ലോഡിംഗ് ആഡ്സ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ടൈം വെയിറ്റ് ചെയ്യും. അതിന് ശേഷം നമ്മൾ ഈ ബാക്കപ്പ് വീഡിയോ ക്ലിക്ക് ചെയ്ത് നമുക്ക് ലോഡാവും. കാരണം വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ എന്തായാലും കുറച്ച് സമയം നമുക്ക് വരും, കാരണം ഒരുപാട് വീഡിയോസ് ഒക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്തിടും. അങ്ങനെ വരുമ്പോൾ ഇതിൽ നിന്ന് ലോഡായി വരെ ഒരുപാട് സമയം വരും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ റിക്കവർ ചെയ്യണം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ റിക്കവർ ഇമേജ് എന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ റിക്കവർ ഇമേജ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞ് കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം. കാരണം നമ്മുടെ ഫോണിൽ എത്ര അനവധി ഫോട്ടോസ് നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നോക്കുമ്പോൾ എന്തായാലും ഒരുപാട് ആളുകൾ, 1000-ന് മേലെ എന്തായാലും ഒരാൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ആ സെർച്ച് ചെയ്തെടുക്കാൻ കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ എൻ്റെ വെയിറ്റ് ചെയ്ത് അത് ഓരോ ഫോൾഡറായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരുപാട് ഫോൾഡർ ഉണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്ത ഫോട്ടോസിൻ്റെ ആയിട്ട്. അപ്പോൾ ഞാൻ ഇതിൽ നിന്നൊരു ഫോൾഡർ ഒരു ഫോട്ടോ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്തൊരു ഫോട്ടോ ഞാൻ റിക്കവർ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ജസ്റ്റ് ഒരു ഫോട്ടോ ഒരു ഫോൾഡർ ഞാൻ ക്ലിക്ക് ചെയ്ത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കാണും അനിമേഷൻ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോട്ടോ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റൈറ്റ് സൈഡിൽ നമുക്ക് ചെറിയൊരു റൗണ്ടായിട്ടൊരു നീല കളറ് കാണാൻ സാധിക്കും. ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞ് നമ്മുടെ ആ ഫയല് റീസ്റ്റോറായി. ഓക്കെ, റീസ്റ്റോറായി. ഇനി നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഫയൽ ഇപ്പം നമ്മൾ ഈ അപ്ലിക്കേഷൻ, അതായത് ഈ ഒരു ഫോട്ടോ നമ്മൾ റിക്കവർ ചെയ്തിട്ടുണ്ട്, ഈ ഫോട്ടോ നമുക്ക് ഗാലറിയിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. അതിന് വേണ്ടി ഞാൻ എൻ്റെ ഫോണിൽ എൻ്റെ ഗാലറി ജസ്റ്റ് ഓപ്പൺ ചെയ്യുകയാണ്. ഗാലറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ലാസ്റ്റിലൊരു ഫോട്ടോ വീഡിയോ റീസ്റ്റോർ എന്ന്, അതിന് മുകളിൽ തന്നെ ന്യൂ എന്ന് പറഞ്ഞത് അതായത് പുതിയ ഫോട്ടോയിൽ വന്നിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത്. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നോക്കുക, നിങ്ങൾക്ക് ഞാൻ അവിടെ റിക്കവർ ചെയ്ത ആ ഒരു ഫോട്ടോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ഒരു ഫോട്ടോ ഇവിടെ നമുക്ക് ഗാലറിയിലേക്ക് നിഷ്പ്രയാസം നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് ആർക്കും തന്നെ ഉപയോഗിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് രണ്ട് ആഡെല്ലാം വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആഡ് വരുമ്പോൾ ജസ്റ്റ് ക്ലോസ് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി, വേറൊരു പ്രശ്നം ഈ ഒരു അപ്ലിക്കേഷൻ കൊണ്ട് നമുക്കില്ല. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് അപ്ലിക്കേഷനെല്ലാം നമുക്ക് ഈ അപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മുടെ ഫോട്ടോസോ വീഡിയോസോ എന്ത് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ വളരെ സിമ്പിളായിട്ടൊരു വീഡിയോ എന്ന് കേസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് നമ്മളെ സപ്പോർട്ടും ചെയ്യുക ഗൈസ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.